അയ്യോ കൊണ്ടുപോവല്ലേ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോവല്ലേ കാര്യങ്ങൾ എന്ത് വിലയിതാ മമ്മിയോട് ക്ഷമിക്കട പോവല്ലേ മമ്മി വീട്ടിൽ പോവല്ലടാ മോനെ മോനെ അയ്യോ എന്റെ മോനെ നീ കാരണം നീ കാരണം എനിക്ക് എന്റെ പൊന്ന് മോനെ നഷ്ടപ്പെട്ടത് രേഖ എന്റെ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞില്ലേടി ഒറ്റവർക്ക് കാരണമാണ് എന്റെ പൊന്ന് മോനെ എന്നെ വിട്ടു പോയത് ഒരു വിഷം വെക്കുന്ന പാമ്പ ഒരിക്കലും നീ എന്റെ കൺമുൻപിൽ പോലും വന്നു പോകരുത് എനിക്ക് നിന്നെ ഇനി കാണണ്ട എന്തിനാ എന്റെ കുഞ്ഞിനെ കൊന്ന എനിക്കാണെങ്കിലും എന്റെ മോന്റെ നിനക്ക് അവനെ തിരിച്ചു തരാൻ പറ്റുമോ എന്റെ മോനെ കൊന്നവളുമായിട്ട് എനിക്ക് ഒരു ബന്ധം വേണ്ട നിനക്കിപ്പോ തൃപ്തിയായോടി വേലക്കാരന്റെ ഭാര്യ നീ കോലെടുത്ത് വെച്ചപ്പോ തുടങ്ങിയ ശനിയാടി ഇന്ന് ഇന്ന് നിന്റെ ആ വേലക്കാരൻ ഭർത്താവിന് സന്തോഷമായി കാണുമല്ലേ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയല്ലോ സന്തോഷിക്കടി സന്തോഷിക്കേ 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 ഇനി ഞാൻ എങ്ങനെ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി ഇത് നിന്റെ ഒടുക്കത്തെ സന്തോഷം അധികകാലം ഇതുപോലെ നിനക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്റെ മോനെയാ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചോണ്ട് പോയെ കരുതിയിരുന്നു ഇനി ഇനി ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം ഉണ്ടാവില്ല എന്റെ ഈ വേദനയുടെ ഫലം നീ ഈ ജന്മം കൊണ്ട് തീർക്കില്ല നീ അനുഭവിക്കും നീ മാത്രമല്ല നിന്റെ നിന്റെ ഈ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞും എല്ലാവരും അനുഭവിച്ചോളും നീ പെടയുന്ന പോലെ നീ പെടഞ്ഞു 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 മരിക്കണേണ്ടോടി സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ദുഃഖം എന്താണെന്ന് നീ അറിയണോ അറിയിക്കും ദൈവം നിന്നെ വേദന എന്താന്ന് അറിയിക്കുവടി എന്റെ ശാപം നിന്നെ വെറുതെ വിടില്ല എന്തു പറ്റി രേഖ നീ വീണ്ടും വല്ല ദുസ്വപ്നവും കണ്ടോ ഇത് കുടിക്ക കുടിക്കരേഖേ എന്താ പറ്റിയത് വീണ്ടും നീ വല്ല ദുസ്വപ്നം കണ്ടതാണോ ഇപ്പോഴൊക്കെ കണ്ണടച്ച ദുസ്വപ്നം മാത്രമേ കാണുന്നുള്ളൂ ഇവർക്ക് എന്താ പറ്റിയ ചേച്ചിക്കുട്ടി എത്ര നല്ല കുടുംബമായിരുന്നു ഇവര് പറയുന്ന ശരിയാ ഞാൻ വന്നതോടെ ഇവരുടെയൊക്കെ കഷ്ടകാലം തുടങ്ങി ഞാൻ കാരണമല്ല ഭ്രാന്ത് വിളിച്ച് പറയല്ലേ നീ അല്ല ഇതിനൊന്നും കാരണം വിനീതിന്റെ കെട്ടഴിഞ്ഞ ജീവിതമായിരുന്നു കാരണം ദേ നോക്ക് നടന്നു കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി എഴുതാൻ കഴിയില്ല ഇനി നടക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീ ഒന്ന് പേടിക്കാതിരിക്കേണ്ട രേഖയെ ആദ്യം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്ത് സ്വന്തം കാര്യം നോക്ക് നീ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ പ്രസവിക്കാൻ തയ്യാറെടുക്ക് സുധർത്തി പതുക്കെ പതുക്കെ ഇറങ്ങിയാ മതി സുധർത്തി സുധർത്തി രേഖേ നീ എന്താ ആലോചിക്കുന്നെ ഞാനിതിനെ കുറിച്ച് വളരെ മുൻപേ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു മുത്തശ്ശി സുധവല്യമ്മേ മോളെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാം എന്നോട് മാപ്പ് പറയാൻ വന്നതല്ലേ പക്ഷെ ഏത് കാര്യത്തിനാ ഞാൻ മാപ്പ് തരണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ സത്യം പറഞ്ഞ ഞാനല്ലേ നിന്നോട് മാപ്പ് ചോദിക്കണ്ട
എന്റെ മോൻ നിന്നോട് ചെയ്തതൊന്നും നല്ല കാര്യങ്ങളായിരുന്നില്ല. ഞാൻ അന്നേ അവനെ വിലക്കേണ്ടതായിരുന്നു. ഞാൻ എന്റെ മോളോട് കാല് പിടിച്ച് അപേക്ഷിക്കുക. എന്നോട് ക്ഷമിക്കണം മോളെ. എന്റെ മോൻ ചെയ്തത് വലിയ തെറ്റ് തന്നെ. അവന്റെ തെറ്റുകൾക്ക് മാപ്പില്ല മോളെ. നീ എന്നെ ശപിക്കരുതേ മോളെ. ഞാൻ ഈ രണ്ടു മക്കളെ പ്രസവിച്ചോളാം. വിനീത് നിന്നെ മുറിയിൽ അടച്ച് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്റെ മോനെ അങ്ങ് കൊണ്ടുപോയെ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന വേദന എന്താന്ന് എന്നെക്കാളും നന്നായിട്ട് ആർക്കറിയാൻ പറ്റും. വല്യമ്മേ വേണ്ട മോളെ, നീ എന്നോടിപ്പോ ഒന്നും പറയണ്ട. ദേഷ്യവും വിഷമവും കാരണം ഞാൻ നിന്നോട് അരുതാത്തത് എന്തൊക്കെയോ പറഞ്ഞു. എന്റെ മോനെ അല്ലേ നഷ്ടപ്പെട്ടതിലേക്ക്. ആ നഷ്ടം സഹിക്കാൻ വയ്യാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മോളങ്ങ് ക്ഷമിച്ചേക്ക്. പിന്നീട് ആലോചിച്ചപ്പോ നടന്ന കാര്യങ്ങളൊന്നും തെറ്റായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊക്കെ അവന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായിരുന്നു. വലിയ തെറ്റുകൾ അവൻ ചെയ്തത്, ആ തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ഇതിൽ എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് മോളെ, നീ വിഷമിക്കരുത്. നീ നിന്നെ ഈ വിഷയത്തിൽ കുറ്റവാളിയായി കരുതേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടിയത് എന്റെ മോൻ വിനീതായിരുന്നു. അതിനവനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തില്ല. അവന്റെ തെറ്റിന്റെ ശിക്ഷ കിട്ടി. സോ പ്ലീസ് നീ എന്നോട് സോറി ഒന്നും പറയരുത്. ഐ എം സോറി. എന്നോട് ക്ഷമിച്ചേക്കുമ്പോൾ പറ്റുമെങ്കിൽ എന്റെ മോനോടും ക്ഷമിച്ചേക്ക്. സുധേടത്തിയുടെ തലക്കിതെന്താ വല്ല അസുഖമുണ്ടോ? അവളോട് പോയി സോറി പറയാൻ ആ രേഖ കാരണല്ലേ നമ്മുടെ വിനീതിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. എന്നിട്ട് സുധേടത്തി അവളോട് ക്ഷമിക്കാൻ പോവാ? അല്ല പരമേശ്വരി, ഇന്നാണ് എനിക്ക് സദ്ബുദ്ധി തോന്നിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. വിനീത് ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മോനി ലോകത്തൊന്ന് പോയില്ല. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല. വേണ്ട പരമേശ്വരി, എനിക്ക് ആരോടും ഇനി ഒരു പകയില്ല. ഈ കുടുംബത്തിന് ഇപ്പൊ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്ക് ആരോടും ഒരു പ്രതികാരവും ചെയ്യണ്ട. പ്ലീസ് പ്ലീസ് മാം, നമ്മൾ എല്ലാവരും കൂടി ഇനി ഒന്നിച്ച് ഒരു സമാധാനമുള്ള നല്ല ജീവിതം തുടങ്ങാൻ ശ്രമിക്കണം. അതെ മാം, മതി, എനിക്കിനി ഒന്നും ഒന്നും വേണ്ട. ഇതാരാപ്പാ പുതിയൊരാള്? അല്ല, ഇതെന്താ അവിടെ നിന്നേ? ഹലോ, ഇത് ആരുടെ ബാഗ്സാ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നേ? എവിടുന്ന് വരാ? ഒരു പെർമിഷനും ഇല്ലാതെ നേരെ അങ്ങ് കേറിക്കോളാ. പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രമേ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂന്ന് എന്തുകൊണ്ടോ ഞാൻ കരുതിയില്ല മഹേഷ്. അയ്യോ കനകവല്ലി ചേച്ചി, ഞാൻ പ്രതീക്ഷിച്ചില്ല. യു മോസ്റ്റ് വെൽക്കം. ഇത് ചേച്ചിയുടെ വീടല്ലേ? ഇതെന്റെ ബാഗും സാധനം. ഓ അത് ശരി, ഇതെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വിനീത് പോയ ദുഃഖത്തിൽ നിന്ന് ഇതുവരെ ആരും പുറത്തു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ളവർക്കൊക്കെ സമ്മാനം കൊടുക്കാൻ ചേച്ചി വല്ലതും കൊണ്ടുവന്നതാണോ? പരമേശ്വരി ബുദ്ധിമതിയാണല്ലോ. അത് ശരി, എന്താ കൊണ്ടുവന്നേ? ഞാൻ നിങ്ങൾക്ക് തരാനായി എന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരി, ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ഇന്നു മുതൽ ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അത് ശരി, ഓഫ് കോഴ്സ്. ഇത് കനകവിനി ചേച്ചിയുടെ വീടല്ലേ? ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കുക. യു സോ വെൽക്കം. അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. പെട്ടെന്ന് ചേച്ചിയുടെ പ്ലാൻ മാറ്റിയത്. വെൽ, ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാത്ത പലതുമല്ലേ ഈ വീട്ടിൽ സംഭവിച്ചത്. ഇന്നലെ എനിക്ക് നിങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്ത കുറ്റബോധം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോന്നത്. ഇന്നലത്തെ എന്റെ പ്രവൃത്തികൾക്കുള്ള പശ്ചാത്താപമായിട്ട് കരുതിയാൽ മതി. വിനീതിന്റെ മരണമുണ്ടാക്കിയ വേദനയിൽ നിന്നും ഇവിടെ ആർക്കും അത്ര പെട്ടെന്ന് പുറത്തു വരാൻ കഴിയില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. രാഘവാണെങ്കിൽ ജയിലിലും നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്നല്ലോ. ഒറ്റയ്ക്ക് എത്ര കണ്ടു പിടിച്ചു നിൽക്കും. പരമേശ്വരി പ്ലീസ്, എന്നോട് വേണ്ടെന്ന് മാത്രം പറഞ്ഞേക്കരുത്. എനിക്ക് പറ്റിയൊരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണിത്. ഇതിനെന്നെ അനുവദിക്കണം. വിനീതിന്റെ നഷ്ടം നികത്താൻ എനിക്ക് കഴിയില്ലെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഒരാശ്വാസമാകാൻ എനിക്ക് പറ്റും.
ഇത് കനകവില ചേച്ചിയുടെ സ്വന്തം വീടാ. ചേച്ചിക്ക് ബോർ അടിക്കുന്നത് വരെ ഇവിടെ താമസിച്ചോ. ഫീൽ അറ്റ് ഹോം. യു സോ വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്റെ ബാഗ് സാധനങ്�ളൊന്നും മുകളിൽ കൊണ്ടുവച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഞാനത് ഇപ്പൊ തന്നെ കുടിക്കാൻ വെള്ളം എന്തെങ്കിലും എടുക്കണം. ഡ്രൈവർ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോളൂ പ്ലീസ്. ആ, വേഗം ആവട്ടെ. രേഖ, നിന്റെ കോലൻ ഇതാ എത്തിയിരിക്കുന്നു നിന്റെ തൊട്ടരികിൽ തന്നെ. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ, പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മാഡം, ഞങ്ങൾ എന്ത് കേൾക്കണമെന്നാ? ഇനി നിങ്ങൾ സാക്ഷി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭർത്താവ് കുറ്റം ചെയ്തൊന്ന് സമ്മതിച്ചു കഴിഞ്ഞു. വിനീതിനെ ഷൂട്ട് ചെയ്തത് അയാളാണെന്ന് അയാൾ തന്നെയല്ലേ പറഞ്ഞത്. മാഡം പോയെ. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സാർ. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. പക്ഷേ ആ ബഹളത്തിനിടയ്ക്ക് ആ തോക്ക് കയ്യിൽ നിന്ന് താഴെ വീണു പോയി സാർ. എന്റെ ഭർത്താവ് ആരെയും കൊന്നിട്ടും ഇല്ല, ആരെയും വെടിവെച്ചിട്ടും ഇല്ല സാർ. എക്സ്ക്യൂസ് മീ ഇൻസ്പെക്ടർ, കുറെ നേരമായില്ലേ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പുറകെ നടക്കുന്നത്. അതൊന്ന് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാം. പറയും മാഡം. മാഡത്തിന് എന്താ പറയാനുള്ളത്? എല്ലാവരുടെ അടുത്തും നിങ്ങൾ സാക്ഷിമൊഴി എടുത്തിട്ടുണ്ടോ? വിനീത് എന്നെ പിടിച്ചോണ്ടോയി മുറിയിലടച്ച കാര്യം മാത്രമേ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ. ഒരു ഗർഭിണി സ്ത്രീയായി എന്നെ പിടിച്ചോണ്ടോയ മുറിയിലടക്കിയ മാത്രമല്ല, അവിടെ വെച്ച് അവൻ എന്റെ നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയും ഞാനാണ്. അവിടെ നടന്നതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കേ പറയാൻ കഴിയും. എന്നിട്ടും എന്റെ മൊഴി എന്താണ് സീരിയസ് ആയിട്ട് എടുക്കാത്തത്? കൊലപാതകി സ്വയം സറണ്ടർ ആയി കഴിഞ്ഞപ്പോൾ ഈ തെളിവിനൊക്കെ എന്ത് പ്രാധാന്യമുള്ളത്? രാഘവ് കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുക, അയാൾ കുറ്റം സംഭവിച്ചതിന് ശേഷം മേഡം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇൻസ്പെക്ടർ, രാഘവ് പറയുന്നതൊക്കെ പച്ചക്കള്ള. നിങ്ങൾക്ക് രാഘവ് ഷൂട്ട് ചെയ്തെന്ന് പറയുന്ന തോക്ക് പോലും കിട്ടിയിട്ടില്ലല്ലോ. തെളിവുകളെല്ലാം കിട്ടിക്കഴിയുമ്പോ സാർ ഉറപ്പായിട്ടും ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കും. ഞാൻ പറയുന്ന സത്യ ഇൻസ്പെക്ടർ. അദ്ദേഹം ആരെയും ഷൂട്ട് ചെയ്തിട്ടില്ല. മനഃപൂർവ്വം മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി നോണ പറയുവാ. എന്റെ മാഡം, മാഡം ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ സെന്റിമെന്റൽ ആവുന്നത്. മാഡത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വന്തം ഭർത്താവ് ദൈവമായിരിക്കും. അല്ല ഇൻസ്പെക്ടർ, ഞാനും എന്റെ ഭർത്താവ് എന്നേ പിരിഞ്ഞതാ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. കള്ളം പറഞ്ഞ് രാഘവനെ രക്ഷിക്കേണ്ട കാര്യമില്ല. ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ അർത്ഥം എന്താ? രാഘവന്റെ കുഞ്ഞല്ലേ മാഡത്തിന്റെ വയറ്റിൽ കിടക്കുന്നത്? ഇൻസ്പെക്ടർ, അത് പിന്നെ ഈ കുഞ്ഞ് ഞാൻ എന്താ പറയുന്നത്? ഇനി ഇതിന്റെ പേരിൽ ഒരു പുതിയ കഥയൊന്നും എന്നെ ധരിപ്പിക്കണമെന്നില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത്. പക്ഷെ ഞങ്ങൾ വിഡ്ഢികളാക്കാന്ന് കരുതണ്ട. ഇനി ആ ഗണ്ണിലെ ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതും നിങ്ങളുടെ ഭർത്താവിന്റെ ഫിംഗർ പ്രിന്റ് അല്ലാന്ന് തന്നെ പറയണം. ഒന്ന് പോണം മാഡം. എന്റെ കുഞ്ഞിനെ തനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. എന്താ ഒന്നും മിണ്ടാത്ത? എന്തിനാ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പഴി ചുമക്കുന്നത്? കൊട്ടാരം ഉപേക്ഷിച്ച് നമ്മൾ ഒരു ചെറ്റക്കുടലിൽ പോയി താമസിക്കാൻ പോവാ, റൈറ്റ് മോം? ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യം എന്താ മാം? കൊട്ടാരത്തിൽ മാത്രം ജീവിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം എത്തിച്ചേരാൻ പറ്റില്ല. ലക്ഷ്യത്തിലേക്കുള്ള പാത എപ്പോഴും സുഗമമായിരിക്കില്ല. ആ പാതയിലുള്ള കല്ലും മുള്ളുമെല്ലാം നമ്മൾ തന്നെ വേണം അകറ്റാൻ. എന്താ അമ്മ ഇത്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ? ആ കൊട്ടാരത്തിലേക്ക് എത്താൻ ഒരു വഴിയുണ്ടായിരുന്നു. അതിനുശേഷം ആ കൊട്ടാരത്തിൽ നുഴഞ്ഞു കയറി പാർക്കാൻ മറ്റൊരു വഴി. അതും കഴിഞ്ഞപ്പോൾ മറ്റാരും ആ കൊട്ടാര പരിസരത്ത് എത്താതിരിക്കാനും നമ്മളെ ഭരിക്കാതിരിക്കാനും പല പല വഴികളും ഞാൻ കണ്ടെത്തി. പുലി പതുങ്ങുന്നത് വീണ്ടും പായാനാണ്. ആദ്യം അഹല്യ എന്ന മുള്ളിനെ എടുത്തു കയറ്റി. അത് കഴിഞ്ഞ് ഗോവിന്ദിന് വഴിതെറ്റിച്ചു. ദേ ഇപ്പോ രേഖ എന്ന മാർഗ തടസ്സത്തെ തുടച്ചു നീക്കണം. നീ മിനക്കടങ്ക, ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അഭിജിത്ത്. നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത് ഇവിടെയുള്ളവരെ സേവിച്ചും പരിചരിച്ചും പ്രീതിപ്പെടുത്തിയും രേഖയുടെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷവും നടത്തിയിട്ട് കയ്യും വീശി പോവാനല്ല. അതെന്തായാലും ചെയ്തല്ലേ പറ്റൂ. അവൾക്കെതിരെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്ലാൻസും ഫ്ലോപ്പ് ആയിരുന്നു. അമ്മയതും മറന്നിട്ടില്ലല്ലോ. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യുക,
അമ്മയുടെ ആ ജോത്സ്യർക്ക് ഒന്ന് ഫോൺ ചെയ്യും. നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാ ഗ്രഹണം പിടിച്ചിരിക്കുന്നതെന്ന് ഒന്ന് നോക്കി പറയാൻ പറ. ആകെ മൊത്തം കഷ്ടകാല. അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. റിലാക്സ്. കുഞ്ഞി ഭൂമിയിൽ ജനിച്ചു വീണാൽ അതോടെ നിന്റെയും എന്റെയും ജീവിതം നരക തുല്യമായി തീരും. ഓർമ്മയിരിക്കട്ടെ, നമ്മളിതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ലേ? നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ അനന്തരാവകാശിയാണ് ആ കുഞ്ഞ്. അത് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ നിനക്ക് നരകത്തിലേക്ക് യാത്രയാകാം. വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ച് എന്നോടൊപ്പം ഈ ചെറിയ റൂമിൽ താമസിച്ചുകൊണ്ട് ശത്രുവിനെ വകവരുത്താൻ രണനീതി മെനഞ്ഞെടുക്കണം. ആ കുഞ്ഞിന് ഗർഭത്തിൽ തന്നെ വകവരുത്തണം. വിനീതിന്റെ അടിയന്തരം, അതാണ് ഇനി എന്റെ തട്ടകം. ആ ദിവസം ഞാൻ രണ്ടാത്മാക്കൾക്ക് ശാന്തി നേടിക്കൊടുക്കും. ഒന്ന് ആ പാവം വിനീത്, അവൻ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് രേഖയുടെ ഗർഭത്തിൽ ഇപ്പോഴും സുരക്ഷിതനായി കഴിയുന്ന നമ്മുടെ പരമശത്രു. എന്താ ആവശ്യം ഉണ്ടായിട്ടാ നീ ഇപ്പോട്ട് വന്നേ? ഇവിടെ വരേണ്ട വല്ല കാര്യം നിനക്കുണ്ടോ? കഴിക്കാനുള്ളതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കൊണ്ടുവന്നു പോയില്ലേ, കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദേ നോക്ക്, തന്റെ ഫേവറേറ്റ് പരിപ്പ് കറിയായത്. ഈ വെജിറ്റബിൾ കറി ഇഷ്ടമല്ലേ? കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശിയോ? മുത്തശ്ശി നന്നായിരിക്കുന്നു. പിന്നെ താങ്ക്യൂ. എനിക്കിപ്പോ താങ്ക്സ് പറയാനാ തോന്നുന്നത്. എനിക്കും എന്റെ കുഞ്ഞിനു വേണ്ടി താൻ ചെയ്ത സഹായം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുഞ്ഞിനു വേണ്ടി മാത്രമാണ്. ഞാനും താനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം ഈ പാവം കുഞ്ഞ് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുവരെ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴാത്ത അവൻ ആവശ്യമില്ലാതെ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവനാ എൻ്റെ മുത്തശ്ശിക്കൊരു പുതിയ ജീവിതം കൊടുത്തത്. ആ കടപ്പാട് എങ്ങനെ തീർത്താലും തീരില്ലെന്നും എനിക്കറിയാം. തനിക്കെൻ്റെ കുഞ്ഞിനെ അത്രയേറെ ഇഷ്ടമാണോ? എന്താ ഒന്നും വേണ്ടാത്ത? എന്തിനാ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പഴി ചുമക്കുന്നത്? ആരാ നിന്നെ കണ്ടത് മോനെ? എന്തൊരു കഷ്ടകാല നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കഷ്ടകാലവും ഇല്ല. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കുഞ്ഞൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവനെ എന്തിനാ തന്നിൽ നിന്ന് അകറ്റുന്നത്? ജയിലിൽ കിടന്നുകൊണ്ടാണോ അവനെ സ്നേഹിക്കാൻ പോകുന്നത്? അവൻ ജനിക്കുന്ന സമയത്ത് താൻ അവന്റെ കൂടെ ഉണ്ടാവണം. വീട്ടിൽ പോകാൻ നോക്കിരേക്കെ, വായി തോന്നിയത് വിളിച്ചു പറയാൻ വന്നിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാഘവ്, എന്തൊക്കെ ഇവിടെ നടക്കുന്നെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ. ഞാൻ ചെയ്യുന്നത് വിഡിത്താണെങ്കിൽ എന്റെ മനസ്സിലെ സംശയങ്ങൾ തെറ്റാണെന്നൊന്ന് പ്രൂവ് ചെയ്തതാ. താൻ വിനീതിനെ കൊന്നിട്ടില്ലെന്ന് എനിക്കറിയാം. താനല്ല വിനീതിനെ ഷൂട്ട് ചെയ്തത്. അതിനു മുൻപേ തന്റെ തോക്ക് താഴെ വീണിരുന്നു. പുറത്തുനിന്ന് ആരോ ആണ് വിനീതിന്റെ നേരെ നിറയൊഴിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഞാൻ എത്ര പ്രാവശ്യം തനിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും? എല്ലാം തന്റെ തോന്നൽ മാത്രമാണ്. താൻ എന്ത് പറഞ്ഞാലും എന്റെ സംശയം മാറാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. വീട്ടിൽ പോകാൻ നോക്കൂ രേഖേ, പിന്നെ കെട്ടിപ്പതിഞ്ഞുകൊണ്ട് വന്ന ഈ ഭക്ഷണം എടുത്തോണ്ട് പോയിക്കോണം. മുഖം തിരിച്ചത് കൊണ്ട് സത്യം സത്യമല്ലാതാവില്ല. താൻ മനഃപൂർവ്വം ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം രാഘവ്. വിനീതിന്റെ കൊലപാതക ആരാന്ന് കണ്ടുപിടിച്ചിട്ടേ ഇനി ഈ രേഖ അടങ്ങും. രേഖേ, താനിപ്പോ തന്റെയും തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യം നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. വിഡിതം കാണിക്കരുത്. Now just go from here. Please, താൻ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് തന്റെ സഹായവും ഉപദേശവും ഒന്നും വേണ്ട. ഇനി തന്നെ കാണും മുൻപ് സത്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കും. താൻ ഒളിപ്പിക്കുന്ന രഹസ്യം ഞാൻ കണ്ടുപിടിക്കും രാഘവ്. തന്നോട് വീട്ടിൽ പോകാനാ ഞാൻ പറഞ്ഞത്. തൽക്കാലം ഞാൻ പോവാ രാഘവ്. പക്ഷെ താൻ ഒരു കാര്യം ഉറപ്പിച്ചു, വിനീതിന്റെ യഥാർത്ഥ കൊലപാതക ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ ഇനി ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല.
ഹലോ അമ്മേ, കാര്യം കഴിഞ്ഞു. രേഖ ഈ കാറിലാണ് പോകുന്നതെന്ന് ഉറപ്പാ. പക്ഷെ അത് അവളുടെ ഒടുക്കത്തെ പോക്കായിരുന്നു. എന്താ ഇവിടെ? ഈ അഭിജിത്ത് എവിടെ പോയതാ? അവനെന്താ ഇതുവരെ എത്താത്തത്? ഛേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണോ? അഭിജിത്ത് മോനെ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ ഫോണിൽ വിളിക്കുന്നു. എന്തു പറ്റി മോനെ? അമ്മേ, അത് കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആക്കുമ്പോ അത് എന്നെ ഒരാൾ അവിടെ വെച്ച് കണ്ടു. നിന്നെ ആരോ കണ്ടെന്ന് പറഞ്ഞാൽ ആരാ മോനെ? ആരാ കണ്ടേ? ആരാന്ന് പറയടാ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ഭഗവാനെ, എന്തൊരു കഷ്ടകാല നമ്മൾ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഒരു കഷ്ടകാലവും ഇല്ല. പക്ഷെ അത് കനകവല്ലി ചേച്ചിയുടെ ഏതോ അകന്ന ബന്ധുവായിരുന്നല്ലോ. അവരെന്തിനും നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യണം? അവര് തന്നെയാണല്ലോ ഇക്കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞത്. ഇല്ലേ മാഡം, ആ കുട്ടി നമ്മുടെ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പേര് രേണുന്നായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. വിനീതിന്റെ മരണമടക്കം പല കൊലപാതക ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ആരായാലും സംശയം തോന്നി പോവല്ലോ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും? എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണോ, അതോ മനഃപൂർവ്വം ആരെങ്കിലും ഈ കുടുംബത്തിന്റെ തലയിലെഴുത്ത് മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നതാണോ?